Welcome to Yas Solutions. Hi friends, നമ്മൾ കഴിഞ്ഞ സെഷനിൽ എങ്ങനെയാണ് ഒരു 3D വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി. ഇനി പിന്നെ ബിൽഡിങ്ങിൻ്റെ അടുത്ത കോമ്പണൻ്റ് ആയ സ്റ്റെപ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ ഒരു 3D ഫോം ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഈ റൂഫിനെ ഒന്ന് ഹൈഡ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഏരിയയിലായിട്ടാണ് നമുക്ക് സ്റ്റെപ്സ് വരുന്നത്. ഈ ഒരു സ്റ്റെപ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആശേഷം പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം സ്റ്റേസ് എന്ന്. ഇവിടെ നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു കളേഴ്സ് എടുക്കാം. എന്നിട്ട് ആ ഒരു സീറോയിൽ കിടക്കുന്ന നമ്മുടെ വേണ്ടാത്ത, നമ്മളിതുവരെ അലോട്ട് ചെയ്യാത്തതെല്ലാം സീറോയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സീറോ മാത്രം ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഓഫ് ചെയ്യുക. സ്റ്റേസ് ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് അലൈൻ ചെയ്യാനൊക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സീറോ മാത്രമായിട്ട് ഓൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ടോപ്പ് പൊസിഷനിൽ പോവാം, ടോപ്പ് വ്യൂവിൽ. അപ്പോൾ ഈ ഒരു ഏരിയയാണ് എനിക്ക് സ്റ്റേസ്. ഈ സ്റ്റേസ് നമ്മൾ നോർമൽ 2D ഡ്രാഫ്റ്റിൽ വരയ്ക്കുമ്പോഴത്തേക്കും സ്റ്റേസ് റെക്ടാങ്കിൾ വരച്ചിട്ട് കോപ്പി അറേ ചെയ്യുന്നവരും ഉണ്ട്, അല്ലാതെ ലൈനായിട്ട് ഓപ്ഷൻ എടുക്കുന്നവരും ഉണ്ട്. വോട്ടെവർ, എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ 3D ക്രിയേറ്റ് ചെയ്യാൻ അത് ക്ലോസ്ഡ് ലൂപ്പായിട്ട് തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇതിനെ ട്രേസ് ചെയ്ത് ഓരോരോ സ്റ്റെപ്പും റെക്ടാങ്കിളായിട്ട് വേണമെങ്കിൽ വരച്ചെടുക്കാം. റെക്ടാങ്കിൾ തന്നെയാണ് കോപ്പി അറേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്റ്റേസും നമുക്ക് റെക്ടാങ്കിളായിട്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ സ്റ്റേസിനുള്ള നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ലെയറിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അസൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും. ഞാനിപ്പോൾ ഒരു ഓരോ ഡിഫറൻഷ്യേഷന് വേണ്ടി യെല്ലോ കളർ എടുത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എനിക്കിങ്ങനെയാണ്, ഞാൻ അവരിതെല്ലാം ഞാൻ റെക്ടാങ്കിളായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോഴേ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ എളുപ്പമായിരിക്കുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ റെക്ടാങ്കിൾ വരച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുക്കേണ്ടത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് ഈ ഒരു ലെവലിൽ തന്നെ, ഗ്രൗണ്ട് ലെവൽ ആ ലെവൽ തന്നെ വേണമല്ലോ, ആ ഒരു ലെവലിൽ നിന്ന് എനിക്കൊരു ലൈൻ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിൽ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. വെർട്ടിക്കലി എനിക്ക് ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഹൈറ്റ് 310 വിത്ത് റൂഫ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ 310 വരെ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എനിക്ക് ആ ഒരു ഹൊറിസോണ്ടൽ ലൈനെ എനിക്ക് ഡിലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ലെവലിൽ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചത്. പിന്നെ ഇതിൽ എനിക്ക് ഇപ്പോൾ ഒരു 18 സ്റ്റെപ്സിൻ്റെ ആണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 18 ഡിവിഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്യാൻ DIV എൻറ്റർ, ഈ ഒരു ലൈനെ ഡിവൈഡ് ചെയ്യുക. 18 സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ ഇങ്ങനത്തെ ഒരു പോയിൻ്റ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അറിയാമായിരിക്കും, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പി ടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ ഐസോമെട്രിക് വ്യൂവിലോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോരെണ്ണവും ഓരോരോ സ്റ്റെപ്പിൻ്റെ ഇതായിട്ട് തന്നെ വെക്കണം. പിന്നെ ഞാനിപ്പോൾ ആദ്യം ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് പ്ലാൻ കാണുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോറുണ്ട്. ആക്ച്വലി ഈ ഒരു ഏരിയയിൽ ഡോറുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമുക്ക്, ഇവിടെ നിന്നായിരിക്കും നമുക്ക് സ്റ്റാർട്ട് തുടങ്ങുന്ന ഫ്ലൈറ്റ്. ഇത് അപ്പ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയാണ് നമുക്ക്. അപ്പോൾ എക്സ്ട്രൂഡ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈയോടെ ഇതും കൂടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തേക്കുക. എന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരാതിരിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ തന്നെയാണ് എല്ലാ സ്റ്റെപ്പുകളും ചെയ്യാൻ പോകുന്നത്. EXT എൻ്റർ, അടുത്ത സ്റ്റെപ്പ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ കൊടുത്തതിന് ശേഷം ഇവിടെ അടുത്തിരിക്കുന്ന ആ ഒരു സംഭവം പിന്നെ അവിടെ കൈയോടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തേക്കാം. പിന്നെ എക്സ്ട്രൂഷൻ നമുക്ക് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് കമൻ്റ് തന്നെ റീറ്റെയിൻ ആവും. നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നോക്കും.
എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും. ഇത്രയും നമുക്കിപ്പോൾ യൂണിയൻ ചെയ്യാം. ഇനി നമുക്ക് ആ സ്റ്റെപ്സിൻ്റെ താഴെ ഇരിക്കുന്ന ഏരിയയൊക്കെ ഹോലോ ആക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് യു സി എസ് ഫേസിലോട്ട് ആക്കിയതിന് ശേഷം എക്സ് വൈ ഡയറക്ഷൻ കണ്ടോ, ഈ ഒരു ഡയറക്ഷനിൽ ഇനി നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പി എൽ എടുക്കുക. പി എൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് കറക്റ്റായിട്ട് ക്ലോസ്ഡ് ലൂപ്പ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ പി എൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഏരിയ അങ്ങോട്ട് പ്രസ് പുൾ ചെയ്യേണ്ടതാണ്. അടുത്ത് നമുക്ക് ചെയ്യേണ്ട അടുത്ത ഫേസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ വോൾ ലെയറും കൂടെ ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണോ അത് ഇരിക്കുന്നതിനുള്ളത്. എല്ലാ ലെയറും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. റൂഫ് മാത്രം ഹൈ ചെയ്തിട്ട് നമുക്ക് ടോപ്പ് വ്യൂ നോക്കാം. ഇങ്ങനെ ഫില്ലിട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ നോസിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിന് എന്ത് ടെക്സ്ചർ വേണമെങ്കിലും കൊടുക്കാം. ഗ്രാനൈറ്റ് ടെക്സ്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.